ഹായ് കുട്ടീസ്, ഇന്ന് നമ്മള് ഈവനിങ് ഒക്കെ ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ. അപ്പൊ ഹരിച്ചേട്ടൻ പറഞ്ഞു അന്ന് നമുക്ക് പോയി ചൂണ്ടയിടാന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ട് ചൂണ്ടയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണേ. ഇത് തൈക്കാട്ടുശ്ശേരിയിലുള്ള പാലത്തിന്റെ സൈഡിലായിട്ടുള്ള സ്ഥലമാണേ. അങ്ങനെ ഞങ്ങള് രണ്ട് ആളും കൂടി ചൂണ്ടയിട്ടോണ്ടിരിക്കുവാണ്. ആ സൈഡിൽ ചൂണ്ടയിട്ടിട്ട് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു തടിയുടെ പുറത്തൊക്കെ കയറി നിന്ന് ചൂണ്ടയിട്ടോണ്ടിരിക്കുവാണ്. കുറെ സമയം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് മീൻ കിട്ടുന്നുണ്ടോ എന്ന്. അങ്ങനെ ഈ സൈഡിൽ നല്ല താഴ്ചയുണ്ടേ, സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഫുള്ള് നോക്കിക്കേ, നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ് അവിടെ. ഇപ്പുറത്തെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പൊ നമ്മള് അങ്ങനെ ചൂണ്ടയിട്ടോണ്ടിരിക്കുവാണ്. ചൂണ്ടയിട്ടിട്ട് എനിക്ക് കാല് വേദന എടുത്തിട്ട് വയ്യായിരുന്നേ. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളൊരു സ്ഥലത്ത് മാറിയിരുന്നു. അങ്ങനെ അവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ട്, കാല് വെള്ളത്തിൽ മുട്ടുന്ന പാകത്തിനാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നോണ്ട് പിന്നെ ചൂണ്ടയിടാൻ തുടങ്ങി. അങ്ങനെ ചൂണ്ടയിട്ടോണ്ടിരിക്കുവാണ്. അപ്പൊ ഇപ്പുറത്തെ കാണുന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെ മീൻ വളർത്തുന്നതാണേ. അപ്പുറത്തിരുന്ന് ഒരു അപ്പൂപ്പ മീൻ ചൂണ്ടയിടുന്നുണ്ട്. പുള്ളിക്കാരന് ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടിയെന്ന തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങള് ചൂണ്ടയിട്ടിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ കൊറേ സമയം ഇരുന്ന് ചൂണ്ടയിട്ടോണ്ടിരിക്കുവാണ്. അപ്പൊ ഹരിച്ചേട്ടൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല, കൊറേ സമയം ഇരുന്ന് കിട്ടാൻ മാത്രമേ കിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു പോന്നു. അവിടെയുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു, മീൻ കിട്ടാഞ്ഞിട്ടാണോ എന്ത് ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങള് തിരിച്ചു പോരുവാണ് ഇങ്ങോട്ട്. പാലം കാണുന്നുണ്ടോ നിങ്ങള്? അതാ തൈക്കാട്ടുശ്ശേരി പാലം. കല്യാണം കഴിച്ച് വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പക്ഷേ ഹൗസ് ബോട്ടൊക്കെ ഉള്ളു. അതിന്റെ സമയം കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ്. അതിലെ കൂടെ അങ്ങ് പാസ് ചെയ്യുന്ന സമയത്തൊക്കെ ബോട്ട് ഹൗസ് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോരുവാണ് ഇങ്ങോട്ട്. അപ്പൊ സൈഡില് റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്തിരി നേരം അവിടെ നിർത്തിയിട്ടു. ഇവിടെ ഈ സൈഡിലായിട്ടാണ് റോഡ് പണി നടക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി സമയം അവിടെ എല്ലാം നിന്നുകൊണ്ട് വെള്ളം ദാഹിച്ചിട്ട് വയ്യായിരുന്നു. ഭാഗ്യം പറഞ്ഞു എന്നാൽ നമുക്ക് കടയിൽ പോയിട്ട് വെള്ളം എല്ലാം കുടിച്ചിട്ട് വരാമെന്ന്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സൺസെറ്റ് ഉണ്ടായിരുന്നേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മള് അതൊക്കെ കണ്ടിട്ട് നേരെ തൈക്കാട്ടുശ്ശേരി പാലത്തിലോട്ട് കയറുവാണേ. അപ്പൊ നമ്മള് പാലത്തിലോട്ട് വളയുന്നതായത്. അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ റോഡിന്റെ സൈഡിലൊക്കെ ഫുള്ള് കുറെ കടകളൊക്കെ ഉണ്ട്, തട്ടുകടയുണ്ട്, മീനൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട്. ഇപ്പൊ പാലംപടി കഴിഞ്ഞ ശേഷമാകട്ടോ ഇവിടെ ഇത്രയും കടകളും കാര്യങ്ങളും ഒക്കെ വന്നേ. ഇപ്പൊ മിക്ക ആൾക്കാരും ഇതിലെ വഴിയാ പാസ് ചെയ്ത് പോകുന്നതൊക്കെ. മറ്റേ പച്ചക്കറി കടയുണ്ട്, ഐസ്ക്രീം കടയുണ്ട്, ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ അതൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഉണ്ടല്ലോ പാർക്കുണ്ട് കേട്ടോ. ഞങ്ങള് മിക്ക സൺഡേയും വരാറുണ്ട് ഇതിലെ കൂടി. പിള്ളേരെ കേട്ട് വരുമ്പോഴത്തേക്ക് നല്ല രസമാണേ. സൺഡേ വന്നിട്ടുണ്ടെങ്കിൽ ദേവു സ്കേറ്റിംഗ് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് സ്കേറ്റിംഗ് ക്ലാസ് ഈ ആ സൈഡില് റോഡിന്റെ രണ്ട് സൈഡിലായിട്ടും കാണുന്നില്ലേ, അവിടെയാണ് അവർ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് സൺഡേ വന്നിട്ട് ഇവിടെ ഇരിക്കും നമ്മള് കുറെ സമയം. രാത്രി ആവുന്നവരെയൊക്കെ ഇരിക്കാറുണ്ട് മിക്കപ്പോഴും. സ്കേറ്റിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ വീട്ടിലോട്ട് പോരുന്നത്. എന്നിട്ട് ദേ ഇപ്പൊ നമ്മൾ തൈക്കാട്ടുശ്ശേരി പാലത്തേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ്. അവിടെ കൂടെ ഒരു കുഞ്ഞു വെള്ളം പോകുന്നുണ്ടേ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? അങ്ങനെ വെള്ളം പോകുന്നതൊക്കെ കണ്ട് നമ്മൾ ഇങ്ങോട്ട് പോരുവാണ്. ഇവിടെ ക്യാമറ ഇരിപ്പുണ്ട്. അപ്പൊ ഞാന് സീറ്റ് ബെൽറ്റ് ഇട്ടോന്നൊന്ന് കൺഫേം ചെയ്യട്ടെ കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ 500 രൂപ പെറ്റി അടക്കേണ്ടി വരും. അപ്പൊ നമ്മളിതേ പാലത്തേന്ന് താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോരുവാണ്. അതേ നമ്മൾ ബേക്കറി എത്തി കേട്ടോ. നമ്മൾ മിക്കപ്പോഴും ഈ ബേക്കറിലാ വരുന്നത് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ബേക്കറിലോട്ട് കയറാന്ന് വിചാരിച്ചു. വണ്ടി ഒതുക്കട്ടെ കേട്ടോ. വണ്ടി ഒതുക്കി നമ്മളിതേ ബേക്കറിയിൽ കയറി രണ്ട് സുഗിയനൊക്കെ ഓർഡർ ചെയ്തു. നമ്മള് സുഗിയൻ ഓർഡർ ചെയ്ത് സുഗിയൻ കഴിച്ചോണ്ടിരിക്കുവാണ്. ഒരെണ്ണം ഹരിജാൻ പറഞ്ഞു എനിക്ക്, ഹരിജാൻ്റെ ഹരിജാൻ എടുത്തു, ഞാൻ കഴിച്ചോണ്ടിരിക്കുവാണ്. പിന്നെ രണ്ട് ഫ്രഷ് ലൈമും കൂടെ പറഞ്ഞിട്ടുണ്ടേ, അപ്പൊ അത് അവരെടുത്തോണ്ടിരിക്കുവാണ്. അതേ കിട്ടി, അതും കൂടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് ലൈമിന്. അത് കുടിക്കാന്ന് വിചാരിച്ചു, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അതങ്ങനെ കുടിച്ചു, അത് കുടിച്ചു. പിന്നെ ഹരിചരൻ ആ സമയത്ത് ഞാൻ കുടിച്ചു കഴിഞ്ഞില്ല. അപ്പത്തേക്ക് ഹരിചരൻ അതിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. പിന്നെ ദേവൂനും ജാനിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ നമ്മള് കാറിലോട്ട് കയറി തിരിച്ചു പോരുവാണ്. നമ്മൾ വീണ്ടും പാലത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഉണ്ടല്ലോ കുറച്ചും കൂടെ സന്ധ്യയായിരുന്നേ, അപ്പത്തേക്ക് നല്ല പോലെ സൺസെറ്റ് കാണാൻ പറ്റുമായിരുന്നു. പാലത്തിന്റെ അവിടെ ഇറങ്ങി നിൽക്കുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല സൂപ്പർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങള് സൺഡേ വരുന്ന ദിവസം മിക്കപ്പോഴും നമ്മൾ അവിടെ ഇറങ്ങി നിക്കാറുണ്ട്. ദേവുനും ജാനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. അപ്പൊ ഇന്നിപ്പോ പിള്ളേരൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല.
ഇങ്ങോട്ട് പോരുവാ ചെയ്തത്. അവിടെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്, ഇതിങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങി പോകുന്ന പോലെ ഫീൽ ചെയ്യുവേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ നമ്മള് ഈ പാലത്തിന്റെ രണ്ട് സൈഡിൽ കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാനൊക്കെ വരും കേട്ടോ. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ടാവും നടക്കാനായിട്ട്. ഹരിജാനൊക്കെ രാവിലെ പോകുന്ന കേട്ടോ നടക്കാനായിട്ട്. അങ്ങനെ നമ്മള് വീട്ടിലോട്ട് പോന്നോണ്ടിരിക്കുവാണ്. പാലം ദേ ഇറങ്ങാറായി. അത്യാവശ്യം നല്ല നീളമുള്ള പാലമാണ്. അപ്പോ കുറച്ച് സമയം എടുക്കും പാലം കഴിയാനായിട്ട്. അപ്പൊ നമ്മൾ പാലമൊക്കെ കഴിഞ്ഞു ഇങ്ങോട്ട് പോരുവാണ്. അവിടെ ഇരിക്കാനൊക്കെ ചെയറൊക്കെ ഉണ്ട്. നമ്മൾ സ്കേറ്റിങ്ങിന് വരുമ്പോൾ സാധാരണ നമ്മൾ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്കും ഒരു ചിക്കൻ ഷോപ്പ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് മിക്കപ്പോഴും ചിക്കനൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. നല്ല ക്ലീനും നീറ്റും ഒക്കെയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്കും പുതിയതായിട്ട് ഒരു ബർഗർ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ദേവു അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ. അത് അവിടെ നിന്ന് ദേവു അച്ഛനും കൂടെ കഴിച്ചതാണ് അവിടെ ഇരുന്നിട്ട്. അപ്പൊ നല്ല അടിപൊളി ബർഗർ ആയിരുന്നു എന്നൊക്കെയാ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ പോയി കഴിച്ചിട്ടൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നീങ്ങിയപ്പോ ഉണ്ടല്ലോ താലപ്പൊലി പോകുന്നുണ്ടായിരുന്നേ ഇവിടെ അടുത്തെ ഒരു അമ്പലത്തിലേക്ക്. നല്ല രസമുണ്ട്, ചേച്ചിമാര് സെറ്റും മുണ്ടും ഒക്കെ ഇട്ടിട്ട്, പെൺപിള്ളേരൊക്കെ പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ടിട്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മള് ഇതൊക്കെ കണ്ട് ചെണ്ടകോട്ടൊക്കെ ഉണ്ടായിരുന്നേ. ജാനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെണ്ടകോട്ടൊക്കെ കാണാനായിട്ട്. പക്ഷെ അവൾ ഇല്ലാഞ്ഞോണ്ട് നമ്മൾ വണ്ടി ഒന്നും ഒതുക്കിയില്ല. നമ്മൾ ഇങ്ങോട്ട് നേരെ പോരുവാ ചെയ്തത്. അങ്ങനെ നമ്മള് ദേവക്കുട്ടന്റെ ട്യൂഷൻ ക്ലാസ്സിന്റെ അവിടെ എത്തി. ദേവനെ ട്യൂഷന് വിളിക്കാൻ വേണ്ടി നിൽക്കുവാണേ. അവനെയും കൂടെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പരിപാടി കഴിയൂല്ലോ. അപ്പൊ നമ്മള് ദേവനെ ട്യൂഷന് വിളിക്കാനായിട്ട് ചെന്നു. ഗേറ്റ് ഒക്കെ തുറന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കുറെ കുട്ടികളൊക്കെ ഉണ്ട്. എന്നെ കണ്ടപ്പോ തന്നെ വേഗം ബുക്ക് എല്ലാം ബാഗിലാക്കി ഓടി വരിക. ഫോൺ എടുത്തു വെച്ചപ്പോഴത്തേക്കും എന്തൊക്കെയോ ആള് സംസാരിക്കുക, ആ നിറച്ച് പറയുന്നുണ്ട്. എന്താന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊതേ പുള്ളിക്കാരൻ്റെ വണ്ടിയിലോട്ട് കയറുവാണ്. അങ്ങനെ നമ്മള് വീട്ടിലോട്ട് പോരാൻ വേണ്ടി നിൽക്കുവാ. ജാനീനെ കൊണ്ടുവരാഞ്ഞോണ്ട് തന്നെ പെട്ടെന്ന് പോകുന്നു. അപ്പൊ ദേവു ദേ വണ്ടിയിലേക്ക് കയറി. ഇതാണ് നമ്മുടെ റോഡിന്റെ സൈഡ്. നമ്മളെ വീട്ടിലെത്തി കേട്ടോ. നമ്മുടെ റോഡിന്റെ ഭാഗത്തുള്ള വഴിയാണിത്. ഞാൻ ആദ്യമായിട്ടാണ് വ്ലോഗ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും സംസാരിക്കുന്നതിൽ തെറ്റുകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, ക്ഷമിക്കുക. പ്ലീസ് സപ്പോർട്ട്. ഓക്കേ.